ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കടമ്പിൽ പോയതിന്റെ ദൃശ്യങ്ങൾ, ട്രാവലിംഗിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കാഴ്ചകൾ മാത്രമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കടമ്പയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ തിരിച്ചു വരുമ്പം റോഡിലെ കാഴ്ചകളാട്ടോ. ഇതെന്താണെന്നറിയാവോ, ഇത് വീഡിയോൻ്റെ മങ്ങലല്ല. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും റോഡ് കാണാൻ പറ്റാതെ ഇതായിരുന്നു, കോടയായിരുന്നു കേട്ടോ. കോട മൂടി കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിൽ വീഡിയോ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാവോ, നമ്മൾ ഇത് ഷോർട്ട് പോലെ എടുത്തിട്ടാണ്, ക്യാമറ അല്ല എന്നെ സ്റ്റിക്കിൽ വെച്ചിട്ട് എടുത്താ കേട്ടോ. നമുക്ക് കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതേപോലത്തെ മഞ്ഞ് ഇതായിരുന്നു, കോട മൂടി കിടക്കുമായിരുന്നു കേട്ടോ. കണ്ടില്ലേ എന്തൊരു മനോഹരമാണെന്ന്, ഹീയ പ്രദേശങ്ങളൊക്കെ ആയിട്ട് കോട. ഇപ്പം സമയമുണ്ടല്ലോ, സമയം 4 മണിയായിട്ടുള്ളൂ. അപ്പോഴത്തേനും മഴ മൂടിയപ്പോഴത്തേനും ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെടുത്താൽ നിങ്ങൾ ഈ കോടയും മഞ്ഞും അതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തൊരു എത്രയോ പേരുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റോഡും നമ്മുടെ യാത്രയും മാത്രമാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊരു മനോഹരമായിട്ടാണ് നോക്കിക്കുക റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ ഈ കലക്കവെള്ളം വരുന്നുണ്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലൂടെ. മഴ പെയ്ത് വെള്ളം ഫുള്ള് ഒഴുകുക കേട്ടോ. ഇവർ ഈ ഫുള്ള് റോഡ് കാനയൊന്നും കീറാത്തത് കൊണ്ട് ഫുള്ളും മഴവെള്ളം റോഡിലോട്ട് കലക്കവെള്ളം കേട്ടോ ഇങ്ങനെ ഒഴുകുന്നു കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് നമ്മൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷേ നമ്മളിവിടുന്ന് പോയപ്പം വൈകി പോവുകയും ചെയ്തു. അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര മഴയായി കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ കയറി, അവിടെ ഒരു ചായക്കട ഉണ്ട്, ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇതുണ്ടല്ലേ. നല്ല ഇരുടൊന്നുമല്ല, 4 മണി സമയമായിട്ടുള്ളൂ. അപ്പോഴത്തേനും നോക്കിക്കുക അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ, ഇരുണ്ടിട്ട് നല്ല മഴക്കാറുണ്ട് എങ്കിൽ ഈ കോട കണ്ട കേട്ടോ, നല്ല മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോട മൂടിയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തോന്നിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴല്ല, നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുവാണെങ്കിൽ നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന്, പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരു മഴ മൂടുമ്പോഴത്തേനും തണുപ്പ് തുടങ്ങും, എല്ലാത്തിനും തണുപ്പുള്ള പ്രദേശം അവിടെ. അപ്പോൾ തണുപ്പ് തുടങ്ങും കേട്ടോ. അപ്പോൾ ഒത്തിരി സഞ്ചാരികൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് പേര് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഒന്ന് അങ്ങോട്ട് പോയാലോന്ന്. അപ്പം പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും വെള്ളച്ചാട്ടം ഈ അങ്ങോട്ട് കുറച്ച് നടന്ന് പോവുകയും ചെയ്യണം. അതുകൊണ്ട് മഴയായതുകൊണ്ട് നമ്മളെന്തായാലും ആ പോക്ക് യാത്ര വേണ്ടാന്ന് വെച്ചിട്ട് നേരെ തിരിച്ചു പോരും കേട്ടോ ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോയി, ഒത്തിരി വണ്ടിക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ തിരിച്ചു പോരുമ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ കൂടെ എടുത്തിങ്ങ് പോരാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളും ആ ആകാശവും ആ മേഘവും ഒക്കെ കൂടെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ വയനാട്ടിൽ പോകുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. രണ്ട് സൈഡ് ഈ റോഡുകൾ തന്നെ ഈ വളഞ്ഞു പൊളഞ്ഞുള്ള റോഡുകളാകുമ്പോഴത്തേനും ഭയങ്കര ഭംഗി കേട്ടോ കാണാനായിട്ട്. അപ്പം കാണാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ പോയി കാണണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രയും മനോഹരമായ സ്ഥലങ്ങളാട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഇതിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിലും നല്ല ഭംഗി തോന്നിച്ച് ഈ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടത് കേട്ടോ. ഈ എന്താ ഈ കോട ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഇട്ടത്. കണ്ടില്ലേ റോഡ് ഒഴുക്ക് ചെളിവെള്ളം ഒഴുകിയിട്ട് കണ്ടോ, ചെളിവെള്ളം ഒഴുകിയിട്ട് നമുക്ക് കുണ്ടും കുഴിയും ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ റോഡാണെങ്കിൽ തന്നെ ഈ വളവും ചെരുവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേന് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എ സി ഇട്ടിങ്ങനെ ഓടിച്ചത് കൊണ്ട് നമുക്ക് അത്രയ്ക്കൊരു ഇത് വന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴത്തേന് എല്ലാവരുടെയും ചെവിയൊക്കെ അടഞ്ഞു കേട്ടോ. ഈ മഴ ഈ മഞ്ഞ് കാരണം, തണുപ്പ് കാരണമായിട്ട്, തണുപ്പല്ലേ അവിടെ, തണുപ്പ് കാരണം ചെവിയൊക്കെ അടഞ്ഞായിരുന്നു കേട്ടോ. കണ്ടില്ലേ റോഡ് നോക്കിയാൽ റോഡാണോ ചെളിക്കുഴിയാണോ ഒന്നും കാണിയാലോ, അതേപോലെയാണ് ചെളിവെള്ളം ഒഴുകുന്നത്. പിന്നെ കൂട്ടുകാരെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഈ പോകാത്തവരാരെങ്കിലുമൊക്കെ കടമ്പിലുണ്ട്, പോയിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരും അവിടെ ഒരു സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടെങ്കിലും നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. നല്ല നല്ല നമ്മളൊന്നും കാണാണ്ട, നമ്മൾ പാർക്കിലൊന്നും പോകണ്ട, പക്ഷേ ഈ റോഡിൻ്റെ മനോഹാരിത തന്നെ ഇങ്ങനെ നമുക്ക് നടന്നു പോകണം. വണ്ടിക്ക് പോകുമ്പോൾ അത്രയ്ക്ക് നമ്മൾ അറിയുന്നില്ല കേട്ടോ. നടന്നു പോകുകയാണെങ്കിൽ നല്ല രസമാണ്. വെയിൽ അങ്ങനെ അവിടെ വെയിലുണ്ടെങ്കിലും ആ വെയിലിന് ചൂട് കുറവാണ്, അവിടെ തണുപ്പായതുകൊണ്ട് വെയിലിൽ നല്ല ചൂട് കുറവുണ്ടാകും കേട്ടോ. അപ്പം നിങ്ങൾ വെയിലാണെന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട, എല്ലാവരും കൂടി കുറച്ച് ആളൊക്കെ വേണം. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു എന്താ
പറയാൻ പറ്റൂല. നമുക്ക് ഇത്ര അടുത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഊട്ടിയും കൊടക്കനാലും ഒന്നും പോകേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ ഞാൻ പോകാത്തത് കൊണ്ടായിരിക്കും കേട്ടോ, അത്രയും ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇന്നലെ എൻജോയ് ചെയ്തു കേട്ടോ. കുറഞ്ഞ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എന്താ നല്ലൊരു അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.